മാനസി കാപ്പൻ മാധ്യമങ്ങളെ കാണുകയാണ് തൽസമയം പ്രബുൽ പട്ടൽ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് സിഎമ്മുമായിട്ട് സംസാരിക്കാൻ പ്രബുൽ പട്ടലിനെ ചുമതലപ്പെടുത്തി പറഞ്ഞു പറഞ്ഞു സിഎമ്മിനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ പ്രബുൽ പട്ടൽ പറഞ്ഞു ഒരു ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു ഡേറ്റ് അദ്ദേഹത്തിന്റെ സിഎമ്മിനെ സൗകര്യം ഉണ്ടാകണ്ടായിരിക്കാം ഡേറ്റ് കൊടുത്തിട്ടില്ല അല്ല എനിക്കറിയത്തില്ല അത് അവരല്ലേ തീരുമാനിക്കുന്നത് ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് പ്രഫുൽ പട്ടേൽ ഇവിടെ വന്ന് സംസാരിച്ച ശേഷം അതിന്റെ റിസൾട്ട് അനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം അവ്യക്തത പ്രശ്നമില്ല എനിക്കൊരു പ്രശ്നമില്ല ഇന്നലെ ഒരു ഫുട്ബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു ജോലി ദിവസം കിക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബോൾ ആദ്യം ചെയർമാനായിരുന്നു വോളിയം പിടിച്ചു രണ്ടാമത് വന്ന വോളിയം തിരിച്ചടിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞു ഇപ്പം ഞങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലായില്ല എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഗോൾ പോസ്റ്റ് ഇരിക്കാനോ ഗോൾ അടിക്കാൻ പറ്റിയല്ലോ ബോധ്യപ്പെട്ടല്ലോ എന്ന് ചോദിച്ചു പാലയിലെ ഗോൾ പോസ്റ്റിൽ എന്തായാലും ഇങ്ങനെ കോട്ട പോലെ കാവലായിട്ട് ഉണ്ടാവും അതുണ്ടാവും നേരത്തെ പാല ചങ്കാണെന്ന് പറഞ്ഞിരുന്നു ആ ചങ്ക് ഇപ്പോഴും ചങ്ക് തന്നെ ശരത് പവാർ പറഞ്ഞാൽ ശരത് പവാർ പറയുന്ന അനുസരിക്കാൻ ഒരു പാർട്ടി പ്രവർത്തനം ഉണ്ടല്ലേ ഞാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം അത് പറയല്ലെന്ന് എനിക്കറിയാം ഇല്ല അദ്ദേഹം അത് പറയല്ലെന്ന് എനിക്ക് കൃത്യമായി അറിയാം കാരണം 1982 മുതൽ എനിക്ക് പവാർജിയായിട്ട് ബന്ധമുണ്ട് 99 എൻ സി പി ഉണ്ടായപ്പം ഇവിടുത്തെ കോൺഗ്രസിനെ ഞങ്ങൾ അത് കൊണ്ട് ലയിപ്പിക്കുന്നത് അതെന്റെ ഇനിഷ്യേറ്റീവാണ് ആ ബന്ധങ്ങൾ അന്ന് മുതൽ ഞാൻ കാരണമാണ് ഗോവയുടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിരുന്ന വിൽഫ്രഡ് ഡിസൂസ എൻ സി പി ചേർന്നത് അങ്ങനെ പലരും അതിർത്തി പറഞ്ഞില്ല അദ്ദേഹമല്ലേ പറയേണ്ടത് പ്രബുൽ പട്ടേൽ നേരത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു രണ്ടു വട്ടം സിവിൽ ഏവിയേഷൻ്റെ മിനിസ്റ്റർ ആയിരുന്നു പിന്നെ സ്റ്റീലിൻ്റെ മിനിസ്റ്റർ ആയിരുന്നു ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു പുള്ളി വിളിച്ചിങ്ങനെ പവാർജിയുടെ നിർദ്ദേശപ്രകാരം അപ്പോയിൻമെൻ്റ് ചോദിച്ചു കഴിയും ഇങ്ങനെ ഞായറാഴ്ചയ്ക്കുള്ളിൽ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അദ്ദേഹം ഇതുവരെ കോള് കിട്ടിയിട്ടില്ല അങ്ങ് വീണ്ടും പവാർജി കാണുന്നുണ്ടോ പവാർജി എനിക്കെപ്പോഴും കാണാനുള്ള സ്വാതന്ത്ര്യമില്ലേ അടുത്ത ദിവസം കാണുന്നുണ്ടോ ഈ ഒരു വിഷയമായിട്ട് അല്ല അദ്ദേഹത്തെ കാണാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഞാൻ എനിക്ക് അവിടെ പോകാൻ അപ്പോയിൻമെൻറ്റ് വേണ്ട അവിടെ ചെന്നിട്ടൊരു സ്ലിപ്പ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആര് പെണ്ണിലും വിളിക്കും ആ ഒരു ബന്ധം എനിക്കുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കണ്ടേ അത് പറയാൻ വെയിറ്റ് ചെയ്യണ്ടേ ഈ പാലാക്ക് ഒരു വലിയ സമ്മർദ്ദം അങ്ങേക്ക് ഒഴിയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് പല വാർത്ത ഇത് വരുന്നുണ്ട് എന്നോട് ആര് ഒഴിയണോ നീ നേരം വരെ പറഞ്ഞിട്ടില്ല ഇതൊക്കെ ചുമ്മാ ഊഹാപോഹങ്ങളാണ് ചാനലുകാർ പറയുന്നു ചില ആളുകൾ വിളിച്ചു പറയുന്നു ഇതിന് പകരം ഇന്നത് ഇതിന് പകരം ഇന്നത് എന്ന് പറയുന്നു അതൊന്നും കാര്യമില്ല വ്യക്തമായും മുഖത്ത് നോക്കി പറയുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ച പുള്ളി ഒന്നും മിണ്ടുന്നില്ല ഇതിനെപ്പറ്റി വേറെ ഓഫർ വന്നാൽ സ്വീകരിക്കുകയോ പാലാക്ക് പകരം അത് പിന്നീട് ആലോചിക്കേണ്ട കാര്യമല്ലേ ഓഫർ വരുന്ന സമയത്ത് ആലോചിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാലയിൽ തന്നെ കണ്ടസ്റ്റ് ചെയ്യും സംശയമില്ല അത് നിങ്ങൾ അന്വേഷിച്ചിട്ടൊന്ന് പറഞ്ഞാൽ മതി എന്തായാലും പാലയിൽ തന്നെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ മാണി സി കാപ്പൻ വ്യക്തമായിരിക്കുന്നത് പാല ഇപ്പോഴും തനിക്ക് ചങ്കാണ പാല സീറ്റ് ഒഴിഞ്ഞു നൽകണമെന്ന് തന്നോട് ഇതുവരെ ആരും ആവശ്യപ്പെട്ടില്ല ഡൽഹിയിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേൽ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി അതിന് സമയം അനുവദിക്കാത്ത സാഹചര്യമുണ്ടായിരുന്നു അതിൽ മുഖ്യമന്ത്രിക്ക് ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ സമയം നൽകാത്തത് എന്നാണ് ഇപ്പോൾ മാണി സി കാപ്പൻ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും മുന്നണി വിടുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് UDFലേക്ക് പോകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് പ്രഫുൽ പട്ടേൽ കേരളത്തിലെത്തി മുഖ്യമന്ത്രിയുമായി ഇനിയും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുശേഷം ഒരു തീരുമാനം ഉണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ട് എന്തായാലും ഇടതുമുന്നണി NCP സമവായ ചർച്ചകൾ വഴിമുട്ടുകയാണ് കേരളത്തിന്റെ ചുമതലയുള്ള NCP ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേലിനെ കാണാൻ മുഖ്യമന്ത്രി സമയം നൽകിയിട്ടില്ല വിഷയത്തിൽ ഉടൻ തീരുമാനമെടുക്കണമെന്ന നിലപാടിലാണ് മാണി സി കാപ്പൻ ചർച്ചകൾക്കായി കാപ്പൻ വീണ്ടും ഡൽഹിക്ക് പോകും ജി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് എന്തായാലും രാവിലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചപ്പോഴും പാല ചങ്കാണ് അത് വിട്ടു നൽകില്ല പാലയിൽ തന്നെ മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളുണ്ട് പ്രഫുൽ പട്ടേൽ മുഖ്യമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി അനുമതി നൽകാത്ത സാഹചര്യത്തിലും അദ്ദേഹം പ്രതികരണം നടത്തുന്നുണ്ട് എങ്ങനെയാണ് വായിച്ചെടുക്കേണ്ടത് ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും
രഞ്ജിനി, കഴിഞ്ഞ ആഴ്ച അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം ശരത് പവാർ പറഞ്ഞാൽ മാറി നിൽക്കുമെന്ന തരത്തിൽ പ്രതികരണം നടത്തിയിരുന്നു. അതൊരു പിന്നോട്ട് പോക്കാണ് കാപ്പന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നായിരുന്നു അന്ന് എല്ലാവരും ധരിച്ചിരുന്നത്. പക്ഷേ കാപ്പൻ പഴയ നിലപാടിൽ തന്നെ തുടരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. പാലായിൽ തന്നെ അദ്ദേഹം മത്സരിക്കുമെന്നതാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നൽകിയ പ്രതികരണത്തെക്കുറിച്ച് പറയുമ്പോൾ ശരത് പവാർ ഒരിക്കലും തന്നോട് അങ്ങനെ പറയില്ല, പാലായിൽ നിന്ന് മാറി മത്സരിക്കാൻ പറയില്ല എന്ന ഒരു വിശദീകരണമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അത്രയും വലിയ ആത്മബന്ധമാണുള്ളത്. കാപ്പനെ പവാറിനെ എപ്പോൾ കാണാനുള്ള എപ്പോൾ വേണമെങ്കിലും കാണാനുള്ള സാധ്യതയുണ്ട് എന്നും കാപ്പൻ പറയുന്നു. എന്തായാലും ഇതുവരെ മുന്നണിയിൽ നിന്ന് പാലായിൽ നിന്ന് മാറി മത്സരിക്കണമെന്ന ഒരാളും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും കാപ്പൻ പറയുന്നു. എന്തായാലും UDF ചില സാധ്യതകളും കാപ്പൻ പറയാതെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കാപ്പന്റെ മുന്നിൽ ഈ ആഴ്ച തന്നെ അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമുണ്ടാകും. ഏറ്റവും അടുത്ത ദിവസം തന്നെ കാപ്പൻ ദില്ലിയിലേക്ക് പോവുകയും തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും കാപ്പന്റെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോഴും പാലാ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പാല ചങ്കാണത് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം നിലവിലില്ല, തന്നോടാരും ഒഴിയാൻ പറഞ്ഞിട്ടില്ല എന്നെല്ലാം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ UDFന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് സമ്മർദ്ദമുണ്ടാകുന്ന സാഹചര്യമുണ്ട്. വരികയാണെങ്കിൽ അത് പെട്ടെന്ന് വേണമെന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതുകൊണ്ട് തന്നെ കാപ്പൻ നാളെയും ഡൽഹിക്ക് പോകുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ പോകുന്നു. LDF ആണെങ്കിൽ പ്രഫുൽ പട്ടേൽ മുഖ്യമന്ത്രിയെ കണ്ടേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ അതിന് സന്ദർശനാനുമതി മുഖ്യമന്ത്രി കൊടുക്കാത്ത സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. LDFന്റെ ഈ നീക്കത്തെ എങ്ങനെയാണ് കാണേണ്ടത്? സ്വാഭാവികമായും പാലയിൽ ഉടക്കി സ്വമേധയാ മാണി സി കാപ്പൻ പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, അങ്ങനെ ഒരു നിലപാട്, അങ്ങനെ ഒരു തീരുമാനം LDFനുണ്ടോ, CPMനുണ്ടോ? തീർച്ചയായും അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും എഞ്ചിനി. കാരണം മുന്നണിയിൽ LDFൽ സാധാരണ ഇത്രയും പരസ്യമായ തർക്കങ്ങൾ ഉണ്ടാകുന്നതല്ല. പക്ഷെ അങ്ങനെ ഒരു തർക്കം ഉണ്ടായിട്ട് പോലും അത് പരിഹരിക്കാൻ ഇതുവരെ LDF നേതൃത്വത്തിന് കഴിയുന്നില്ല. മുഖ്യമന്ത്രി ഇടപെട്ട് രണ്ട് തവണ ചർച്ച നടത്തിയെങ്കിൽ പോലും ഈ തർക്കം, പരസ്യമായ ഒരു തർക്കം അവിടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിന് കാരണം കാപ്പൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തന്നെ പൊക്കോട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് LDF എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് പാലാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാൻ ഏതാണ്ട് തീരുമാനമായിരിക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. പക്ഷേ കാപ്പനെ ചർച്ച നടത്തി പുറത്തേക്ക് വിട്ടാൽ അത് പാലയിൽ തന്നെ ഒരു ജനങ്ങളുടെ വികാരം കാപ്പൻ അനുകൂലമായി മാറും എന്നൊരു വിലയിരുത്തലും LDF നേതൃത്വത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ അല്പം ഈ ഇതുവരെ ചർച്ച അല്പം വൈകിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നത്. പ്രഫുൽ പട്ടേലിന് മുഖ്യമന്ത്രി ശനിയാഴ്ച ഞായറാഴ്ചയോ സമയം നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്ന് മുഖ്യമന്ത്രി നൽകിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ശരി, ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോട്